മലയോര മേഖലയുടെ സിരാക് കേന്ദ്രമായ മുക്കത്ത് KSRTC ദീർഘദൂര ബസ്സുകൾക്ക് സ്റ്റോപ്പ് ഇല്ലാതായതോടെ യാത്രക്കാർ ദുരിതത്തിൽ. മുക്കത്ത് നിന്ന് 15 കിലോമീറ്റർ അകലെയുള്ള അരീക്കോടും താമരശ്ശേരിയിലുമായാണ് നിലവിൽ സ്റ്റോപ്പുള്ളത്. കോഴിക്കോട് ജില്ലയിലെ പ്രധാന നഗരങ്ങളിലൊന്നും മലയോര മേഖലയുടെ കേന്ദ്രവുമായ മുക്കനഗരത്തിലാണ് KSRTC ദീർഘദൂര ബസ്സുകൾക്ക് സ്റ്റോപ്പില്ലാത്തത്. ഇതോടെ യാത്രക്കാർ ദുരിതത്തിലാവുകയാണ്. മുക്കത്ത് നിന്ന് വയനാട് റോഡിൽ താമരശ്ശേരിയിലെത്താൻ 15 കിലോമീറ്റർ ദൂരമുണ്ട്. മഞ്ചേരി റോഡിൽ അരീക്കോടും 15 കിലോമീറ്റർ ദൂരെയാണ്. ഈ രണ്ട് സ്ഥലങ്ങളിലുമാണ് ഇപ്പോൾ സ്റ്റോപ്പുള്ളത്. രാത്രിയിൽ മറ്റ് വാഹനങ്ങളില്ലാത്ത സമയങ്ങളിൽ അവിടെ ഇറങ്ങി മുക്കത്തെത്താനും ബുദ്ധിമുട്ടാണ്. അതുമൂലം സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ. ബംഗളൂരു, മൈസൂരു, കൊച്ചി, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പെരിന്തൽമണ്ണ, മലപ്പുറം, മഞ്ചേരി, അരീക്കോട്, താമരശ്ശേരി, കൽപ്പറ്റ വഴിയുള്ള ദീർഘദൂര ബസ്സുകൾക്കാണ് മുക്കത്ത് സ്റ്റോപ്പില്ലാത്തത്. കർണാടകയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട്. ബംഗളൂരുവിൽ IT മേഖലയിലും മറ്റും ജോലി ചെയ്യുന്നവരുമുണ്ട്. തെക്കൻ കേരളത്തിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ മുക്കനഗരത്തിൽ നിന്ന് യാത്ര ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്റർ, എറണാകുളം അമൃത ആശുപത്രി എന്നീ സ്ഥലങ്ങളിൽ പോകുന്നവരും ദീർഘദൂര യാത്രയ്ക്ക് മുക്കത്തെത്താറുണ്ട്. തൃശൂർ മുതൽ തിരുവനന്തപുരം വരെ വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന നിരവധി പേർ യാത്ര ആരംഭിക്കുന്നത് മുക്കത്ത് നിന്നാണ്. അങ്ങനെയുള്ള മുക്കം വഴി കടന്നു പോകുന്ന KSRTCയുടെ മിന്നൽ, വോൾവോ എക്സ്പ്രസ്, സൂപ്പർഫാസ്റ്റ്, ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ എക്സ്പ്രസ്, എയർബസ്, സൂപ്പർ ഡീലക്സ് എയർ എന്നിവയടക്കമുള്ള ബസ്സുകൾക്ക് മുക്കനഗരത്തിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ച് മൊയ്തീൻ കോഹാജി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഗതാഗത മന്ത്രിക്ക് നിവേദനവും നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.